നമസ്കാരം. ജമ്മു കാശ്മീരിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ആർമി ക്യാപ്റ്റന് വീരമൃത്യു. കാശ്മീരിലെ ദോഡ ജില്ലയിൽ രാവിലെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. ക്യാപ്റ്റൻ ദീപക് സിംഗാണ് വീരമൃത്യു വരിച്ചത്. ഇവിടെ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സൈന്യം പരിശോധന നടത്തുകയായിരുന്നു. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിനിടെയാണ് വീരമൃത്യു വരിച്ചത്. നാലംഗ തീവ്രവാദി സംഘമാണ് സൈന്യത്തിന് നേരെ വെടിവെച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഒരു പ്രദേശവാസിക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ആക്രമണം നടന്ന സ്ഥലത്തു നിന്ന് അമേരിക്കൻ നിർമ്മിത M4 റൈഫിൾ ഉൾപ്പെടെ നിരവധി ആയുധങ്ങളും സൈന്യം കണ്ടെടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടെയാണ് ഭീകരരെ ഒളിച്ചിരിക്കുന്നതായി വിവരം ലഭിച്ചത്. തുടർന്ന് രാത്രിയിലും ഏറ്റുമുട്ടൽ നടന്നിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും ഏറ്റുമുട്ടലിനിടയിലാണ് ക്യാപ്റ്റൻ ദീപക് സിംഗ് വീരമൃത്യു വരിച്ചത്. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് ഒരു ദിവസം മുമ്പാണ് ജമ്മു മേഖലയിൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിനായി പ്രതിരോധമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡവൽ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കാനുള്ള തീവ്രവാദികളുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം നടന്നത് എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. ജമ്മു കാശ്മീരിൽ ഇപ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങളൊക്കെ തന്നെ വിജയമായി മാറുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തീവ്രവാദ ആക്രമണവുമായി ഭീകര സംഘടനകൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്.